വിശേഷങ്ങൾ പങ്കുവച്ച് ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികൾ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ശിവഗിരി മുൻ മഠാധിപതി ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികളെ പ്രമുഖ വ്യവസായിയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ചെയർമാനുമായ ശ്രീ ഗോകുലം ഗോപാലൻ സന്ദർശിച്ചു ശ്രീ നാരായണ ധർമ്മസംഘ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികളും ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമത് ശിവസ്വരൂപാനന്ദ സ്വാമികളും സന്ദർശന സമയത്ത് ആശുപത്രിയിൽ സന്നിഹിതരായിരുന്നു തിരുവോണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികളെ ശിവഗിരി മഠത്തിന്റെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഉന്മേഷവാനായി വിശേഷങ്ങൾ പങ്കുവച്ച ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികളോടൊപ്പം ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികളും ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികളും ശ്രീ ഗോകുലം ഗോപാലിനും അല്പനേരം ചെലവഴിച്ചു മഠത്തിന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ കഴിയുന്ന സ്വാമികൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാരുടെയും സഹായികളുടെയും സേവനം ഉറപ്പാക്കുന്നതിനും അതോടൊപ്പം തന്നെ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും വേണ്ടി ആശുപത്രി എം ഐ സിയുവിൽ ആണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യനിലയിൽ പുരോഗതി ഉള്ളതിനാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആശുപത്രി വിടാനാകുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു പരാശ്രയം ഇഷ്ടപ്പെടാത്ത സ്വാമികൾ സ്വന്തം ദിനചര്യകൾ സ്വയം തന്നെയാണ് നിർവഹിക്കുന്നത് ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികളെ മഠം അവഗണിക്കുന്നുവെന്നും ആവശ്യമായ ചികിത്സകളും ശുശ്രൂഷകളും നൽകുന്നില്ല എന്നും ആക്ഷേപമുന്നയിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്നും മറ്റെന്തോ ഗൂഢലക്ഷ്യമാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ ഉള്ളതെന്നും ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി മറ്റു ചിലരെ ഉപയോഗിച്ചതാണെന്നും ശിവഗിരി മഠം സംശയിക്കുന്നു ശിവഗിരി മഠം പോലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ നിജസ്ഥിതി മനസ്സിലാക്കി വേണം മാധ്യമങ്ങൾ അവ പ്രചരിപ്പിക്കേണ്ടത് ഗുരുഭക്തർക്കിടയിൽ തികച്ചും വ്യാജമായ വാര്ത്തകള് പ്രചരിച്ചതിൽ ശിവഗിരി മഠത്തിന് അതിയായ ദുഃഖമുണ്ട് ശിവഗിരി മഠത്തിൽ നേരിട്ടെത്തിയും അല്ലാതെയും അന്വേഷിച്ച എല്ലാ ഗുരുഭക്തർക്കും വേണ്ടിയാണ് ശിവഗിരി മഠം ഔദ്യോഗിക മാധ്യമമായ ശിവഗിരി ടിവിയിലൂടെ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ശിവഗിരി മഠത്തിലെ മുതിർന്ന ആചാര്യനും വയോധികനുമായ ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികൾക്കെതിരെ ബോധപൂർവം വ്യാജവും തെറ്റിദ്ധാരണാജനകവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും തലമുറകളായി ശാപം മാത്രമേ ലഭിക്കൂ എന്നും സന്തതി പരമ്പരകളുടെ നാശത്തിന് മാത്രമേ ഇത് കാരണമാകൂ എന്നും ശ്രീനാരായണ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശ്രീമദ് സാന്ദ്രനന്ദ സ്വാമികൾ മുന്നറിയിപ്പ് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് വ്യാജ പ്രചരണങ്ങളിലൂടെ ഗുരുഭക്തർക്കിടയിൽ ശിവഗിരി മഠത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ശിവഗിരി മഠം അറിയിച്ചു